പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്നത് മനുഷ്യത്വത്തിനെതിരായ ആക്രമണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ട്രെയിനുകൾ റദ്ദാക്കി റെയിൽവേ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോദി ന്യൂസിലേക്ക് സ്വാഗതം. പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പരിശോധനകൾ കടുപ്പിക്കാനൊരുങ്ങി പോലീസ്. പ്രത്യേക പരിശോധനകൾ ഉറപ്പാക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു ചക്കിലം അറിയിച്ചു. പുതുവത്സരത്തിന് നല്ല തിരക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാഹന പരിശോധന അടക്കം നടത്തും. മാനവീയത്തിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കും. ഡിജെ പാർട്ടികൾ നിബന്ധനകളോടെ നടത്തണമെന്നാണ് നിർദ്ദേശം. യേശുക്രിസ്തു ജനിച്ച ബത്ലഹേമിൽ ഇക്കുറി ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്നില്ല. നക്ഷത്രങ്ങളോ അലങ്കാര വിളക്കുകളോ കണ്ടില്ല. പുൽക്കൂട് വേണ്ടിയിടത്ത് തകർന്നടിഞ്ഞ കെട്ടിടങ്ങളാണ്. ഉണ്ണിയേശു കിടക്കേണ്ടിടത്ത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോരപുരണ്ട ശരീരങ്ങളുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് നിർവാരം അമ്മാനിയിൽ പരിക്കേറ്റ നിലയിൽ പുള്ളിപ്പുലിയെ കണ്ടെത്തി. തോട്ടിലേക്ക് വീണു കിടക്കുന്ന നിലയിലാണ് പുലിയെ കണ്ടെത്തിയത്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പുലിയെ കൊണ്ടുപോയി. അവശനില കാണപ്പെട്ട പുലിക്ക് പ്രാഥമിക ചികിത്സ നൽകും. കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലാണ് ചികിത്സ നൽകുക. വിഴിഞ്ഞം തുറമുഖത്തെ 4-ാമത്തെ കപ്പൽ തീരത്തെത്തി. ഷെൻഹുവ 15 വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. ഇന്ന് രാവിലെ 11:18 ചൈനീസ് കപ്പലായ ഷെൻഹുവ 15 വിഴിഞ്ഞത്ത് തീരം തൊട്ടത്. 2 മെഗാമാക്സ് SPS ക്രെയിനുകളും 3 യാർഡ് ക്രെയിനുകളുമാണ് ഷെൻഹുവ 15. കാലാവസ്ഥ അനുകൂലമാകുന്നതനുസരിച്ച് ക്രെയിനുകൾ ഇറക്കും. തിരുവനന്തപുരം കവരയൂർ കൊടിതൂക്കിക്കുന്നിൽ വീട്ടിൽ നായ്ക്കളെ കാവൽ നിർത്തി ലഹരി കച്ചവടം നടത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. മണമ്പൂർ കവലിയൂർ കൊടിത്തൂക്കിക്കുന്നിൽ ശശികല മന്ദിരത്തിൽ നീൽ നിന്ന ഷൈൻ, കരവാരം നെടുമ്പറമ്പ് കുന്നിൽ വീട്ടിൽ ബിജോയ്, ആവനവഞ്ചേരി പാട്ടത്തിൽ വിള ദേവിപ്രിയയിൽ രാഹുൽ എന്നിവരാണ് പിടിയിലായത്. തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിൽ സിമെന്റ് ലോറി പാഞ്ഞു കയറി 5 മരിച്ചു. ഒരു സ്ത്രീ അടക്കമുള്ള ശബരിമല തീർത്ഥാടകരാണ് മരിച്ചത്. ഇവർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചതായാണ് വിവരം. 19 പേർക്ക് പരിക്കേറ്റു. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റവർ ചികിത്സയിലാണ്. ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലേക്കുള്ള ട്രെയിനുകൾ റെയിൽവേ റദ്ദാക്കി. ഇത് കാരണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ യാത്രാ തയ്യാറെടുപ്പുകൾ നടത്തിയ 100 മലയാളികൾ പെരുവഴിയിലായി. മധുര ഡിവിഷനിലെ അറ്റകുറ്റപ്പണി കാരണമാണ് റദ്ദാക്കൽ എന്നാണ് വിശദീകരണമെങ്കിലും ഈ ട്രെയിനുകൾ അയോധ്യയിലേക്ക് സർവീസ് നടത്തുമെന്നുള്ള സൂചനയുണ്ട്. കർണാടകയിലെ ചിത്രദുർഗയിലെ പൂട്ടിക്കിടക്കുന്ന വീട്ടിൽ നിന്ന് 5 അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥനാണ് ജഗന്നാഥ് റെഡ്ഡി. ഭാര്യ പ്രേമ, മക്കളായ ത്രിവേണി, കൃഷ്ണ, നരേന്ദ്ര എന്നിവരുടെ അസ്ഥികൂടങ്ങളാണ് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിനെ വിട്ടുകിട്ടാനുള്ള ഇന്ത്യയുടെ അപേക്ഷ സ്വീകരിച്ചതായി പാകിസ്ഥാൻ. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉഭയകക്ഷി കൈമാറൽ ഉടമ്പടി നിലവിലില്ലെന്നും പാക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മുസ്താഖ് സഹ്ര ബലോച്ച് പറഞ്ഞു. ഖലിസ്ഥാൻ നേതാവ് ലഖ്വീർ സിംഗ് ലണ്ടയെ ഭീകരനായി പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ നേതാവാണ് ലഖ്വീർ. UAPA പ്രകാരമുള്ള ഭീകരപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2021 മൊഹാലിയിലെ പഞ്ചാബ് പോലീസ് ഇന്റലിജൻസ് ആസ്ഥാനത്ത് നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ കുറ്റാരോപിതനാണ് ലഖ്വീർ. ജനയുഗം ഓൺലൈൻ മോദി ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.